Siddaramaiah adu kandu pedichu. Thanayirunnenkil aa paddhatiyumayi munnottu poyene. Karnataka Upamukhyamanthri D.K. Shivakumarinte ee vaakukal Kannada mannile raashtriyathil oru choodan charchayakan adhigam samayamedutthilla. Karanam Karnataka pidichadakkiyathinte aahlaadaaravam Congress campil uyerum munpu thanne Mukhyamantri kaseerakkayulla kadipidiyum uyarnnirunnu. Divasangal ninda charchakkum High Commandinte preeranangalkkum taadanangalkkum okke oduvilana Siddaramaiah Congress Mukhyamanthriyay satyaprathijna cheythathu. D.K. Shivakumar Upamukhyamanthriyay chumathalayetteppozhum രണ്ടര വർഷകാലാവധിയാണോ ഹൈക്കമാൻഡ് ഫോർമുല എന്ന് കരുതിയവരും ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊന്ന് ഹൈക്കമാൻഡ് ഉറപ്പ് നൽകിയിട്ടില്ലെന്നുള്ളത് പിന്നീടുള്ള ദിവസങ്ങളിൽ മന്ത്രി എംപി പട്ടേൽ അടക്കം പല നേതാക്കളുടെയും പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. അപ്പോൾ കർണാടകയിൽ കിങ് മേക്കറായ ഡികെയും എംഎൽഎമാരുടെ അധിക പിന്തുണ കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം നേടിയ സിദ്ധരാമയ്യയും തമ്മിൽ തല്ലുകൂടാതെ മുമ്പോട്ട് പോകുമോ എന്ന സംശയം പലയിടങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. അവിടെയാണിപ്പോൾ സിദ്ധരാമയ്യയുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്ന ഡികെയുടെ പരാമർശം ഉണ്ടാവുന്നത്. സിദ്ധരാമയ്യയുടെ കഴിഞ്ഞ മുഖ്യമന്ത്രി കാലഘട്ടത്തിലെ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് ഡികെയുടെ ഉപമയും ഉൾപ്രേക്ഷയുമെല്ലാം. 2017-ൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കെ ഉണ്ടായ സ്റ്റീൽ ഫ്ലൈ ഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഡികെ പറഞ്ഞത്. പ്രതിഷേധത്തെ തുടർന്ന് പദ്ധതിയിൽ നിന്ന് പിന്മാറിയ സിദ്ധരാമയ്യയെ പരിഹസിക്കുകയായിരുന്നു ഡികെ. പ്രതിഷേധം കണ്ട സിദ്ധരാമയ്യ പേടിച്ചുപോയി. താനായിരുന്നെങ്കിൽ പ്രതിഷേധക്കാരുടെ ഭീഷണിക്ക് വഴങ്ങുമായിരുന്നില്ലെന്നും അത് മറികടന്ന് പദ്ധതി നടപ്പാക്കിയേനെ എന്നുമാണ് ഡികെ ശിവകുമാർ പറഞ്ഞത്. ബംഗളൂരു വിമാനത്താവളത്തിലേക്കുള്ള ഗതാഗത കുരുക്കിന് പരിഹാരമായി ബസവേശ്വര സർക്കിൾ മുതൽ ഹെബ്ബാൾ ജംഗ്ഷൻ വരെ 1761 കോടി രൂപ ചെലവിൽ സ്റ്റീൽ ഫ്ലൈ ഓവർ നിർമ്മിക്കാനുള്ള പദ്ധതി പരിസ്ഥിതിവാദികളുടെ എതിർപ്പിനെ തുടർന്നാണ് ഉപേക്ഷിച്ചത്. 2017-ൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അന്നത്തെ ബംഗളൂരു നഗരവികസന മന്ത്രി കെ.ജെ. ജോർജും പ്രതിഷേധം കണ്ട് ഭയന്ന് പദ്ധതി ഉപേക്ഷിച്ചു. പക്ഷേ താനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ പ്രതിഷേധക്കാരുടെ ശബ്ദകോലാഹലത്തിൽ അടിപ്പെടില്ലായിരുന്നു. ആ പദ്ധതിയുമായി മുന്നോട്ടു പോകുമായിരുന്നു. ഭരണം തുടങ്ങി ഒരു മാസം കഴിയുമ്പോഴേക്കും മന്ത്രിസഭയിലെ ഒന്നാമനും രണ്ടാമനും തമ്മിൽ ഉരസുകയാണോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസുകാർ. എന്നാൽ കർണാടകയിലെ ഈ പടലപ്പിണക്കത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ബിജെപിക്കാരാകട്ടെ അടുത്ത ഓപ്പറേഷൻ താമരയ്ക്കുള്ള സാധ്യത തേടുകയാണ്. ഡികെ ശിവകുമാർ ഹൈക്കമാൻഡിന്റെ താൽപര്യത്തിന് മുഖ്യമന്ത്രി കസേര വിട്ടുകൊടുത്ത് തന്ത്രപ്രധാന വകുപ്പുകളും കയ്യിലില്ലാതെയാണ് മന്ത്രിസഭയിലുള്ളതെങ്കിലും കർണാടക പാർട്ടി അധ്യക്ഷൻ പദവി ഇന്നും അദ്ദേഹത്തിന് തന്നെയാണ്. കോൺഗ്രസിനെ കർണാടകയിൽ കെട്ടുറപ്പിച്ചു നിർത്തിയ ഡികെ മമതയെയും വൈ.എസ്. രാജശേഖര റെഡ്ഡിയെയും എല്ലാം പോലെ മറ്റൊരു നീക്കത്തിനൊരുങ്ങുമോ എന്ന ഭയവും കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലാതില്ല. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ പല വിട്ടുവീഴ്ചയ്ക്കും കണ്ണടയ്ക്കലിനും ഇരു കൂട്ടരും നേതൃത്വവും തയ്യാറാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കർണാടകയിലെ സത്യപ്രതിജ്ഞയ്ക്ക് ആശംസ അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് കർണാടകയിലെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നതായിരുന്നു. ഫലപ്രദമായ ഒരു അധികാര കാലഘട്ടം ഉണ്ടാവട്ടെ എന്നാണ് മോദി ആശംസിച്ചത്. കർണാടകയെ സംബന്ധിച്ച് ഈ അധികാര കാലഘട്ടം വല്ലാത്തൊരു കീറാമുട്ടിയാണ്. 5 വർഷവും കസേരയിൽ ഉറച്ചിരുന്ന ചുരുക്കം ചില മുഖ്യമന്ത്രിമാരെ കർണാടക രാഷ്ട്രീയ ചരിത്രത്തിലുള്ളൂ. അതിലൊരാൾ സിദ്ധരാമയ്യയാണ്. 2013-2018 കാലത്തിൽ. അതിനു മുമ്പ് ഒരാൾ 5 കൊല്ലം തികച്ചത് കോൺഗ്രസിന്റെ തന്നെ ഡി ദേവരാജും. അത് 1972-ലാണ്. 2018-ൽ സിദ്ധരാമയ്യ 5 കൊല്ലം തികച്ച് ഇറങ്ങിയതിനു ശേഷം 2023 വരെ 4 മുഖ്യമന്ത്രിമാരാണ് മാറി മാറി വന്നത്. അതിലൊന്ന് കോൺഗ്രസിന്റെയും ജനതാദൾ എസ് സഖ്യ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയും. എച്ച്.ഡി. കുമാരസ്വാമിയും സിദ്ധരാമയ്യയും തമ്മിലുള്ള കൊമ്പുകോർക്കലും കോൺഗ്രസ് ജനതാദൾ സഖ്യ സർക്കാരിനെ വീഴ്ത്തുന്നതിൽ ചെറുതല്ലാത്ത പങ്കുവഹിച്ചിരുന്നു. ഒപ്പം ബിജെപിയുടെ ചരടുവലിയും ഓപ്പറേഷൻ താമരയും കൂടിയായപ്പോൾ ഭരണം ബിജെപിയുടെ കയ്യിലിരുന്നു. 13 കോൺഗ്രസ് എംഎൽഎമാരും 3 JDS എംഎൽഎമാരുമാണ് രാജിവെച്ച് സഖ്യ സർക്കാരിനെ വീഴ്ത്തിയത്. കേവല ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് സർക്കാരിന് ഇക്കുറി മുന്നണി സംവിധാനത്തിൽ ഒരു ഭീഷണിയില്ലെങ്കിലും പാർട്ടിക്കുള്ളിലെ ഡികെ സിദ്ധരാമയ്യ പോര് ചെറുതല്ലാത്ത തലവേദനയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഇത് മുതലാക്കാമെന്ന് കരുതി ബിജെപിയും. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.